കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളുടെ കാലം ഏകദേശം BC 500 മുതൽ പുതുവർഷം 300 വരെയാണ് എന്നാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഈ നമ്മൾ ചരിത്രാതീത കാലത്തിൻ്റെ ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഈ ചരിത്രാതീത കാലം ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ലിഖിത ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. നമുക്ക് ലിഖിതമായിട്ടുള്ള തെളിവുകൾ കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന മഹാശിലാസ്മാരകങ്ങളുടെ അവസാന കാലം. ഈ മഹാശിലാസ്മാരകങ്ങളുടെ അവസാന കാലത്തെയാണ് സംഘകാലം എന്ന് പറയാറുള്ളത്. സംഘകാലം എന്നുള്ള ആ പേര് വാസ്തവത്തിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഏകദേശം പൊതുവർഷം 9-ാം നൂറ്റാണ്ടിൽ ഇറയ്യനാർ അകപ്പൊരുൾ എന്ന കൃതിയിൽ നക്കീരൻ ആണ് അദ്ദേഹത്തിൻ്റെ ഈ ഇറയ്യനാർ എന്നുള്ള കൃതിയുടെ വ്യാഖ്യാനത്തിൽ ആണ് അദ്ദേഹം സംഘം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ സംഘകാലഘട്ടത്തെക്കുറിച്ചുള്ള ചില ഐതിഹ്യങ്ങൾ, ചില വിശ്വാസങ്ങൾ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നാളതിനൊരു ചരിത്രമായിട്ടല്ല എടുക്കുക. സംഘകാലം എന്നുള്ള വാക്ക് ചരിത്രപരമല്ല, കാരണം സംഘം പിരീഡിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, പിൽക്കാലത്താണ് ഈ വാക്ക് പ്രയോഗിച്ചുകൊള്ളുന്നത്. അതുകൊണ്ട് നമുക്ക് സംഘകാലം അക്കാലത്ത് തന്നെ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. ഏതായാലും ആ ഒരു റഫറൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തെ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സാഹിത്യകൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കാലഘട്ടത്തെ അങ്ങനെ സംഘകാലം എന്ന് പറയാറുണ്ട്. ഈ കാലത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ്? കേരള സംസ്കാരവുമായിട്ട് ബന്ധിപ്പിച്ച്, കലകളുടെ ഒരു സംസ്കാരവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കാലത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘകാലത്തെ ഈ ഐതിഹ്യപ്രകാരം മൂന്നായിട്ട് തിരിക്കാറുണ്ട്. മുതൽച്ചംഗം, ഇടയച്ചംഗം, കടയച്ചംഗം എന്നിങ്ങനെ മൂന്ന് ഘട്ടത്തിലായിട്ടാണ് ഈ സംഘകാല കൃതികളെ നമ്മൾ ചേർക്കാറുള്ളത്. അത് ചേർക്കുന്നതിന് അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ സംഘം കൃതികളെ അതാത് സംഘത്തിൽ ഉൾപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം, നേരത്തെ പറഞ്ഞ 9-ാം നൂറ്റാണ്ടുണ്ടായിട്ടുള്ള ഇറയ്യനാർ അകപ്പൊരുൾ എന്നുള്ള കൃതിയാണ്. സംഘം എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. അതായത് ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ കവി സദസ്സ് അല്ലെങ്കിൽ പണ്ഡിത സദസ്സ് നിലനിന്നിരുന്നു എന്നാണ് പറയുക. ആ പണ്ഡിത സദസ്സിൻ്റെ പേരാണ് സംഘം എന്നുള്ളത്. രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പണ്ഡിത സദസ്സ് നിലനിന്നിരുന്നു എന്നാണ് പറയുക. ഒന്നാമത്തെ സംഘം, അതായത് ആദ്യം നിലനിന്നിരുന്ന ഒരു കവിസദസ്സ്, ആ കവിസദസ്സ് നിലനിന്നിരുന്നത് അത് മധുരൈ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, തെന്മധുരൈ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒന്നാമത്തെ അല്ലെങ്കിൽ മുതൽ ചംഗം നിലനിന്നിരുന്നതെന്നാണ് പറയുക. കവാടപുരം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രണ്ടാമത്തെ ചംഗം, ഇടയ് ചംഗം നിലനിന്നിരുന്നത്. മധുരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്നാമത്തെ ചംഗം നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ കടയ് ചംഗം നിലനിന്നിരുന്നതെന്നാണ് പറയുക. ഈ സംഘം എന്ന് വെച്ചാൽ കവിസംഘങ്ങളാണ്, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയും കവികളുടെയും ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ അംഗീകാരം ലഭിച്ച കൃതികളെയാണ് സംഘം കൃതികൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൃതികൾ പ്രതിനിധീകരിക്കുന്ന കാലം, ആ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സംഘകാലം എന്നുള്ള വാക്ക് പറയാറുള്ളത്. ഒന്നാമത്തെ സംഘത്തിൻ്റെ കാലഘട്ടത്തിലാണ് അഗത്യം എന്ന കൃതി ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. അതായത് അഗസ്ത്യർ എഴുതിയ തമിഴ് വ്യാകരണം, പ്രധാനമായിട്ട് തമിഴ് ഭാഷയുടെ സവിശേഷതകൾ കൂടുതൽ വ്യക്തമാകുന്ന തരത്തിലുള്ള അഗത്യം എന്ന കൃതി, അഗസ്ത്യം അല്ലെങ്കിൽ അതിൻ്റെ തമിഴ് രൂപമായ അഗത്യം, അഗത്യം എന്നുള്ള കൃതി എഴുതപ്പെട്ടത് ഈ ഒന്നാം സംഘകാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. രണ്ടാം സംഘകാലഘട്ടത്തിലാണ് തൊൽക്കാപ്പിയറുടെ തൊൽക്കാപ്പ്യം എന്ന കൃതി. തൊൽക്കാപ്പ്യം രൂപപ്പെടുന്നത് രണ്ടാം സംഘകാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഇടയ് ചംഗത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. മൂന്നാമത്തെ സംഘം, അല്ലെങ്കിൽ ആ മൂന്നാമത്തെ സംഘത്തിൻ്റെ കാലഘട്ടത്തിൽ, ആ സംഘകാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെല്ലാം തന്നെ, സംഘം കൃതികൾ എന്നുള്ള പേരിൽ ഇന്ന് നമ്മൾ അറിയുന്ന കൃതികൾ എല്ലാം തന്നെ ലഭ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കടയച്ചംഗത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട 36 കൃതികൾ ഉണ്ടാകുന്നത്. അതായത് ഈ 36 കൃതികൾ ഉണ്ടാകുന്നത് വെച്ചാൽ അവ പലതും സമാഹരിക്കപ്പെട്ടവയാണ്, എഡിറ്റഡ് വർക്ക്സാണ്. ഈ എഡിറ്റഡ് വർക്ക്സ് ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അതായത് അവയെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. ഈ കടയച്ചംഗത്തിൻ്റെ കാലത്ത് ലഭ്യമായ കൃതികളെ മൂന്നായി തിരിക്കുന്നു. ഒന്ന് എട്ടുത്തുകൈ എന്ന് പറയും, രണ്ട് പത്തുപ്പാട്ട്, മൂന്ന് പതിനെണ് കീഴ്ക്കണക്ക്, അങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ. എട്ടുത്തുകൈ എന്ന് പറഞ്ഞാൽ എട്ട് കൃതികളുടെ ഒരു കളക്ഷനാണ്. അതിലുൾപ്പെടുന്നതാണ് നറ്റിണൈ, അതേപോലെ തന്നെ അകനാനൂറ്, പുറനാനൂറ്, പരിപാടൽ, പതിറ്റുപ്പത്ത് തുടങ്ങിയിട്ടുള്ള എട്ട് കൃതികളാണ് ഈ എട്ടുത്തുകൈ എന്ന് പറയാറുള്ളത്. പത്തുപ്പാട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ദീർഘമായ കാവ്യങ്ങളാണ്, അത്തരത്തിലുള്ള 10 കാവ്യങ്ങൾ. ആ 10 കാവ്യങ്ങൾ ചെറുപാണാറ്റുപ്പടി, പെരുമ്പാണാറ്റുപ്പടി, തിരുമുരുകാറ്റുപ്പടി, ഇങ്ങനെ മലയിപ്പടുകടായം, ഇങ്ങനെയുള്ള
കൃതികൾ, അത്തരത്തിലുള്ള 10 കൃതികൾ ചേർന്നാണ് 10 പാട്ട്. മൂന്നാമത്തത് 18 കീഴ്ക്കണക്ക്, അത് 18 കൃതികളാണ്. ഈ 18 കൃതികൾ എന്ന് പറയുമ്പോൾ ഇന്നാന്നാർപ്പത്, ഇനിയ നാർപ്പത്, നാലടിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കൃതികളാണ്. അത്തരത്തിലുള്ള 18 കൃതികൾ ചേർന്നാണ് 18 കീഴ്ക്കണക്ക്. ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കൃതികൾ ഞാൻ ആദ്യം പറഞ്ഞ 8 തുകയും 10 പാട്ടുമാണ്. ഈ 8 തുകൈ 10 പാട്ട്, ആദ്യത്തെ 8 തുകൈ 8 എണ്ണമാണ്, 10 പാട്ട് 10 എണ്ണമാണ്. അപ്പോൾ 8ഉം 10ഉം 18 കൃതികളാണ്. അവയെ ചേർത്തിട്ട് 18 മേൽക്കണക്ക് എന്ന് പറയും. അപ്പോൾ 18 മേൽക്കണക്ക്, മറ്റേത് 18 കീഴ്ക്കണക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭജനം. കലകളെക്കുറിച്ച്, അതേപോലെ അക്കാലത്തെ സാഹിത്യത്തെക്കുറിച്ച് ഒക്കെയുള്ള ധാരാളം വിവരങ്ങൾ ഈ കൃതികളിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം വെച്ചാൽ മിക്കവാറും എല്ലാം ഗാനസമാഹാരങ്ങളാണ്, പാട്ടുകളാണ്. ഈ പാട്ടുകൾ പാടിയിരുന്നത് പാണരും അതേപോലെ തന്നെ പാണരുടെ സ്ത്രീകളായിട്ടുള്ള പാടിനികളുമാണ്. മറ്റൊന്ന് നൃത്തം അവതരിപ്പിച്ചിരുന്നവരാണ്, അവരെ കൂത്തർ എന്നാണ് പറയുക. കൂത്ത് അവതരിപ്പിച്ചിരുന്ന ആളുകളെ കൂത്തർ, നൃത്തത്തിന് പൊതുവേ പറഞ്ഞിരുന്നൊരു പേരാണ് കൂത്ത് എന്ന് പറയുന്നത്. അത് പ്രത്യേക കലാരൂപത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കല്ല, പകരം ധാരാളം കൂത്തുകൾ ഈ ഒരു പൊതു പേരിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിൽ കൂത്തുകൾ അവതരിപ്പിക്കുന്നവരെയാണ് കൂത്തർ എന്ന് പറഞ്ഞിരുന്നത്. കൂത്തരുടെ സ്ത്രീകളാണ് വിറലികൾ. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടെന്ന്. അപ്പോൾ പാണർ അവരുടെ സ്ത്രീകളായിട്ടുള്ള പാടിനികൾ, കൂത്തർ കൂത്തരുടെ സ്ത്രീകളായിട്ടുള്ള വിറലികൾ. ഇങ്ങനെ ഒരു ഈ പറഞ്ഞ ആളുകളാണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ കലകൾ അവതരിപ്പിച്ചിരുന്നത്. പാണർ പാട്ടുകൾ അവതരിപ്പിച്ചിരുന്നു, കൂത്തർ നൃത്തം അവതരിപ്പിച്ചിരുന്നു. പിന്നെ കൂടാതെ പൊരുനർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്, അവർ യുദ്ധഗാനങ്ങൾ ആലപിച്ചിരുന്നവരാണ്. അവരെയും നമുക്ക് ഈ പാട്ടുകാരായതുകൊണ്ട് തന്നെ ഈ വിഭജനത്തിൽ ഉൾപ്പെടുത്താവുന്നവരാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള സമൂഹങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഈ കലകൾ അവതരിപ്പിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ, സംഘകാലഘട്ടത്തിൽ, കേരളം പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രാചീന തമിഴകം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തമിഴ്നാടും ഇന്നത്തെ കേരളവും പൂർണ്ണമായും ഉള്ളടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇടയച്ചങ്ക കാലഘട്ടത്തിലുണ്ടായ തൊൽക്കാപ്യം എന്ന് പറയുന്ന കൃതി, ഈ തൊൽക്കാപ്യം എന്ന് പറയുന്ന കൃതിയുടെ ആമുഖമായി പരമ്പാനരാർ എഴുതിയിട്ടുള്ള അതിൻ്റെ പ്രശസ്തിയിൽ, അതിൻ്റെ പായിരത്തിൽ പറയുന്ന ഒരു ആ ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രാചീന തമിഴകം, പഴയ തമിഴകം ഏതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്ന് വേങ്കടമല, വടക്ക് വേങ്കടമലയാണ്, അതായത് ഇന്നത്തെ തിരുപ്പതി എന്ന് പറയുന്ന ആ സ്ഥലം, അതായത് തമിഴ്നാടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടിനോടൊക്കെ അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന ആന്ധ്രാപ്രദേശിൻ്റെ, ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ വേങ്കടമല. മറ്റത് കുമരിമുനമ്പാണ്, തെക്ക് കുമരിമുനമ്പ്. കുമരിമുനമ്പ് എന്ന് പറയുമ്പോൾ കന്യാകുമാരിയാണ്. അപ്പോൾ തിരുപ്പതിക്കും കന്യാകുമാരിക്കും ഇടയിൽ ഉള്ള പ്രദേശം കിഴക്കും പടിഞ്ഞാറും കടലാണ്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ കേരളവും ഇന്നത്തെ തമിഴ്നാടും പൂർണ്ണമായും ഉള്ളടങ്ങുന്ന ഒരു പ്രദേശമാണ് പഴയ തമിഴകം. ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു പൊതുവായിട്ടുള്ള പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള കൃതികളാണ് നമ്മൾ ഇപ്പോഴിവിടെ പറഞ്ഞ 8 തുകൈ 10 പാട്ട് 17 കീഴ്ക്കണക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള കൃതികൾ. മാത്രമല്ല, ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരാണ്. പഴയ കാലത്ത് 3 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ, അത് ഈ സംഘകാലം മുതൽ തന്നെയുണ്ട്, ചേര, ചോഴ, പാണ്ഡ്യ രാജവംശങ്ങൾ. അതിൽ ഈ ചേര രാജവംശം ഇന്നത്തെ കേരളം കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഭരിച്ചിരുന്നത്. ചോഴരും പാണ്ഡ്യരും കൂടുതൽ കാലവും തമിഴ്നാട്ടിലെ, ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ രണ്ടായിട്ട് വിഭജിച്ച് ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ തമിഴകത്തിൽ 3 വേന്തർ, 3 രാജവംശങ്ങൾ, അവർ ഈ ചേരന്മാർ, ചോഴന്മാർ, പാണ്ഡ്യന്മാർ, അങ്ങനെയാണ്. മാത്രമല്ല, കൂടാതെ ധാരാളം ചെറിയ ചെറിയ രാജാക്കന്മാർ, എന്താണ് ഈ കുറുനിലമന്നന്മാർ എന്ന് പറയും, കുറുനിലമന്നർ, ചെറിയ ചെറിയ രാജാക്കന്മാർ, അതുപോലെ വേളുകൾ, വേൾ എന്ന് വെച്ചാൽ പ്രഭുക്കന്മാരാണ്. ഇത്തരത്തിലുള്ള ഒരു സമൂഹമാണ് ആ ഒരു കാലത്തുണ്ടായിരുന്നത്. മാത്രമല്ല, ആ കാലത്ത് നേരത്തെ പറഞ്ഞ പാണരുണ്ട്, അതേപോലെ തന്നെ കൂത്തരുണ്ട്, കൂടാതെ തന്നെ ചാലിയർ, പട്ട് നെയ്യുന്ന ചാലിയർ, അതേപോലെ തന്നെ ഈ പുലയർ, പാടത്ത് പണിയെടുക്കുന്ന പുലയർ, ഉഴവർ, ഉഴവർ കർഷകരാണ്, അതേപോലെ തന്നെ പരതവർ, ഒരു മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്, ഉമണർ, അവർ ഉപ്പുണ്ടാക്കി ജീവിക്കുന്നവരാണ്. ഇങ്ങനെ നിരവധി വംശങ്ങൾ, അല്ലെങ്കിൽ നിരവധി ആളുകൾ താമസിച്ചിരുന്ന ഒരു ആ ഒരു കാലം, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഈ ജനവർഗങ്ങൾ ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഈ ആവാസ വ്യവസ്ഥയെ 5 തിണകളായി തിരിക്കാറുണ്ട്. 5 തിണകൾ. തിണകൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് അത് ഒരു ഭൂമിശാസ്ത്ര പരിസരവും അതിൻ്റെ അന്തരീക്ഷവും ചേർന്നതാണെന്നർത്ഥം. അതായത് ഇപ്പോൾ അതിനകത്ത് ഈ 5 തിണകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ കുറിഞ്ഞി തിണയാണ്. കുറിഞ്ചി എന്നാണ് തമിഴിൽ പറയുക, മലയാളത്തിലാകുമ്പോൾ കുറിഞ്ഞി എന്ന് പറയാം. കുറിഞ്ചി തിണൈ. ഈ കുറിഞ്ചി തിണൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ട് പ്രദേശമാണ്. ഈ മലകളുടെ മുകളിലുള്ള കാട് ആണ് ഈ കുറിഞ്ഞി തിണയുടെ
ഒരു സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറിഞ്ഞിത്തണയിൽ ഉൾപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് പർവ്വത പ്രദേശങ്ങളാണ്. അവയിൽ തന്നെയുള്ള കാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. നമുക്ക് പഴയകാലത്ത് പർവ്വതങ്ങളിൽ കാടുകളായിരിക്കും കൂടുതൽ. അപ്പോൾ ആ പർവ്വതങ്ങളുടെ ആ മുകൾ ഭാഗവും കാടും ചേർന്ന പ്രദേശത്തെയാണ് കുറിഞ്ഞി എന്ന് പറയുക, അല്ലെങ്കിൽ കുറിഞ്ചി എന്ന് തമിഴിൽ പറയുക. ഇതിന് താഴെ ഉള്ള താഴ്വാര പ്രദേശങ്ങളാണ് മുല്ലൈ എന്ന് പറയുക, മുല്ലൈത്തിണ. ഈ മുല്ലൈത്തിണ താഴ്വാര പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ചും കൂടി ആലോചിച്ചാൽ, കുറിഞ്ഞിത്തിണ എന്ന് പറയുമ്പോഴേക്കും കാടാണ് ആ പ്രദേശം, കാടാണ് ആ പ്രദേശം എന്നുള്ളതുകൊണ്ട് തന്നെ വേട്ടയാടി ജീവിക്കുന്ന എയ്നർ, കുറവർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ കുറിഞ്ഞിത്തിണയിൽ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന അവരാണ്. മാത്രമല്ല ആ സ്ഥലത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ, അതോടൊപ്പം തന്നെ പക്ഷികൾ, അവിടെ കാണാവുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഈ ഫ്ലോറ ആൻഡ് ഫോണ മുഴുവനും കൂടി ഉൾപ്പെടുന്ന തരത്തിലാണ് ഈ ഓരോ തിണയെയും വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെയാണ്, അല്ലെങ്കിൽ കുറിഞ്ഞിത്തിണയ്ക്ക് താഴെ ഉള്ള പ്രദേശം, അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങൾക്ക് താഴെയുള്ള താഴ്വാര പ്രദേശമാണ് മുല്ലൈ തിണൈ എന്നറിയപ്പെടുന്നത്. മുല്ലൈ തിണൈ എന്ന് പറയുമ്പോഴേക്കും അത് താഴ്വാര പ്രദേശമാണ്, പുൽമേടുകളാണ് അവിടെ കൂടുതലുള്ളത്. അവിടെ വേട്ടയാടി ജീവിച്ചിരുന്നവരല്ല, പകരം കാലികളെ മേയിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്, പശുക്കളെയും ആടുകളെയും മേയിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് മുല്ലൈ തിണയിൽ ഉള്ളത്. അതിനും താഴെയുള്ള പ്രദേശം ആയിട്ട് പറയുന്നത് മരുതം തിണൈ. ഈ മരുതത്തിണൈ കൃഷിഭൂമികളാണ്, പുഴകളും പാടങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള സ്ഥലമാണ് മരുതം എന്ന് പറയുക. നേരത്തെ പറഞ്ഞാൽ കൃഷിഭൂമികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ കൾച്ചർ എന്നുള്ള ആ ഒരു സംഗതിയായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞാൽ വളരെ വികസിതമായ പ്രദേശമാണ് നമ്മൾ ഇപ്പോഴിപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ഉഴവർ ജീവിച്ചിരുന്ന അവരാ കാലഘട്ടത്തിലെ ഒരു വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും അവരായിരുന്നു എന്നാണ് സംഘകൃതികളിൽ നമുക്ക് കിട്ടുന്ന റെഫറൻസ്. അതായത് കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും അക്കാലത്ത് ഏറ്റവും സമൃദ്ധമായിട്ട്, അല്ലെങ്കിൽ സമൃദ്ധിയുള്ള ഒരു ജീവിത രീതിയായി കാണാൻ പറ്റുന്നത്. പിന്നൊന്ന് നെയ്തലാണ്. നെയ്തൽ കടൽത്തീരമാണ്. കടൽത്തീരം എന്ന് പറയുമ്പോഴേക്കും അവിടെ മീൻ പിടിച്ച് ജീവിക്കുന്ന മീനവർ, ഒപ്പം തന്നെ പരതവർ, രണ്ടു തരത്തിലും പറയാറുണ്ട്, രണ്ടും ഒരേ വംശം തന്നെ ആവാനാണ് സാധ്യത. മീനവർ, പരതവർ, ഇവർ ആണ് അവിടെ ജീവിച്ചിരുന്നത്. കൂടാതെ ഒരു വർഗം കൂടിയുണ്ട്, ഉപ്പുണ്ടാക്കി ജീവിക്കുന്ന ഉപ്പളങ്ങളുണ്ട്. ഈ ഉപ്പളങ്ങളിൽ ഉപ്പുണ്ടാക്കി ജീവിക്കുന്ന ഉമണർ എന്ന വംശമാണ് മറ്റൊന്ന്. അഞ്ചാമത്തെ തിണൈ എന്ന് പറയുന്നത് പാലയത്തിണയാണ്. പാലയത്തിണയുടെ ഒരു കാര്യത്തിലൊരു കുറച്ചൊരു ആശയക്കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അത് അഞ്ചാമതായിട്ട് പറയാമെന്ന് വിചാരിച്ചത്. അതായത് പാലയത്തിണൈ എന്ന് പറയുമ്പോൾ മരുഭൂമി പ്രദേശമാണ്. ചില ആളുകൾ കരുതുന്നത് ഈ പ്രാചീന തമിഴകത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ ഭൂപ്രദേശത്ത് മരുഭൂമികളായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളെയാണ് പാലയത്തിണകൾ, തിണ എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ കരുതാറുള്ളത്. നേരെ മറിച്ച് വേറെ ചിലർ കരുതുന്നത് ചില പ്രത്യേക കാലാവസ്ഥ, കടുത്ത വേനൽക്കാലം ഉണ്ടാകുമ്പോഴേക്കും ആ കടുത്ത വേനലിൽ പല സ്ഥലങ്ങളും കരിഞ്ഞു പോവുകയും ഈ മരുഭൂമികളായിട്ട് മാറുകയും ചെയ്യും, അവയാണ് പാലയത്തിണ എന്ന് കരുതുന്ന ആളുകളുമുണ്ട്. ഏതായാലും ഈ മരുഭൂമി പ്രദേശത്തെയാണ് പാലയത്തിണ എന്ന് പറയുക. അവിടെ ജീവിക്കുന്നത് മറവരാണ്. മറവർ എന്ന് വെച്ചാൽ ഈ കൊള്ളയടിച്ചും മറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, കാരണം അവിടെ നേരത്തെ പറഞ്ഞാൽ വേറെ തൊഴിലൊന്നും ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കൊള്ളയടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മാത്രമല്ല വളരെ കൗതുകകരമായ വേറൊരു റെഫറൻസും കൂടിയുണ്ട്. സാധാരണ ഓരോ നാട്ടിലുമുള്ള പടയാളികൾ, ഈ പടയാളികൾ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന കാലമാകുമ്പോഴേക്കും അവർ മറവരായിട്ട് ജീവിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കടുത്ത വേനൽക്കാലത്ത് അവർ മറവരായി മാറുകയും കൊള്ളക്കാരായിട്ട് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിൽ തൊഴിൽ വിഭജനം എന്നുള്ളത് ആപേക്ഷികമാണ്. അവരേത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്ന് വെച്ചാൽ ആ സാഹചര്യത്തിനനുസരിച്ച് തൊഴിലും മാറാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇത് പിൽക്കാലത്തെ ജാതി വ്യവസായവുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരുമ്പോഴേക്കും വളരെ പ്രധാനമായിട്ട് വിചാരിക്കേണ്ട, കരുതേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കാവുന്നൊരു സംഗതി, തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി, അതോടൊപ്പം തന്നെ ജീവിക്കുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒക്കെയാണ് ഈ ഡിവിഷൻ, ഈ തിണൈകൾ എന്നുള്ള ഒരു ഡിവിഷൻ നിർവഹിച്ചിട്ടുള്ളത്, ആ ഒരു വിഭജനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ തിണയ്ക്കും ഇണങ്ങിയിട്ടുള്ള രാഗങ്ങളുണ്ട്, ഓരോ തിണയ്ക്കും ഇണങ്ങുന്ന തരത്തിലുള്ള വാദ്യോപകരണങ്ങളുണ്ട്, ഓരോ തിണയ്ക്കും ഇണങ്ങുന്ന തരത്തിലുള്ള നൃത്തരൂപങ്ങളുണ്ട്. ഈ രീതിയിൽ ഉള്ളൊരു ഡിവിഷൻ കൂടി ഇതിനകത്ത് വരികയാണ്. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു സമഗ്രമായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ഈ കലകളും കൂടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാനിപ്പോഴിവിടെ പറഞ്ഞ സംഘകാലം. അതായത് ഈ ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ തിണയ്ക്കും അനുസരിച്ചിട്ടുള്ള നൃത്തരൂപങ്ങളുണ്ട്, വാദ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചില ചില പണ്ണുകൾ, പണ് എന്ന് പറഞ്ഞാൽ ഈണമാണ്, രാഗമാണ്, രാഗത്തിനുള്ള അല്ലെങ്കിൽ തമിഴ് രീതിയിലുള്ള രാഗത്തിനുള്ള ആ ഒരു രാഗം എന്നുള്ള ഒരു സങ്കല്പത്തിൽ വരുന്ന ഒരു വാക്കാണ് പൺ എന്നുള്ളത്. സംഗീതത്തിൻ്റെ
നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള പ്രാഥമിക രൂപങ്ങളാണെന്ന് വേഗം തിരിച്ചറിയാം. അതായത് കുറിഞ്ഞിപ്പൺ അല്ലെങ്കിൽ പാലയിപ്പൺ, മരുതപ്പൺ, ചെവ്വഴി. ചെവ്വഴി എന്ന് ഒരു പണ്ണിനെ കുറിച്ച് ഉള്ള റെഫറൻസ് കിട്ടുന്നുണ്ട്. നൈവളം എന്നുള്ള ഒരു റെഫറൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ആമ്പൽപ്പൺ, ഇങ്ങനെ പലതരത്തിലുള്ള പണ്ണുകൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ സംഘം കൃതികളിൽ ഇത്തരത്തിലുള്ള പണ്ണുകളുടെ ധാരാളം റെഫറൻസസ് കാണാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള പണ്ണുകൾ ആലപിച്ചിരുന്നതായിട്ടുള്ള റെഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പാണർ അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാണരാണ് അന്നത്തെ പ്രധാനപ്പെട്ട പാട്ടുകാർ, അവരാണ് പലപ്പോഴും ഈ സംഘം കൃതികളിലുള്ള പാട്ടുകൾ രചിച്ചിട്ടുള്ളവർ കൂടുതലുള്ളൂ. എല്ലാമല്ല, കൂടുതൽ എണ്ണവും രചിച്ചിട്ടുള്ളത് ഈ പാണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ പണ്ണുകളെക്കുറിച്ചുള്ള നിരവധി റെഫറൻസസ് അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഈണത്തിനെ സംബന്ധിച്ചിട്ടുള്ള സംഗതിയുണ്ട്. കൂടാതെ പലതരത്തിലുള്ള വാദ്യങ്ങൾ, പൊതുവെ പറ എന്നുള്ള പേരിലാണ് കൊട്ടുവാദ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പറ അതുപോലെ ആകുളിപ്പറ, നെയ്തൽപ്പറ, പതലപ്പറ, ഇങ്ങനെ പലതരത്തിലുള്ള പറകളെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് ഈ സംഘകാലഘട്ടത്തിൽ. അതുപോലെ തണ്ണുമൈ വേറൊരു വാദ്യം, അത് കൊട്ടുവാദ്യം തന്നെയാണ്, തണ്ണുമൈ എന്നാണ് ചിലയിടങ്ങളിൽ പറയുന്നത്. അതുപോലെ പെരുവങ്കിയം സുഷിരവാദിയാണ്, പെരുവങ്കിയം എന്ന് പറയുന്നത് സുഷിരവാദിയാണ്, നമുക്ക് നാഗസ്വരമൊക്കെ പോലെയുള്ളൊരു വാദ്യമാണെന്ന് നമുക്ക് ഇന്ന് ഊഹിക്കാവുന്നതാണ്. പിന്നൊന്ന് ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ആണ്, അതായത് തതവാദ്യങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള വാദ്യങ്ങൾ. അവയാണ് യാഴുകൾ എന്നാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള പേര്. വീണ, വേണു, മൃദംഗം എന്നങ്ങനെ പിന്നീടുള്ള റെഫറൻസ് വരില്ല, ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇത് പറയുക. അപ്പോൾ ഇത് സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ആണ്. ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ അത് തന്നെ പലതരത്തിലുണ്ട്. ഇത്ര സ്ട്രിങ്ങിനനുസരിച്ച് ചെറിയ ചെറിയ യാഴുകളുണ്ട്. അതോടൊപ്പം തന്നെ 21 or 22 അത്രയും കമ്പികളുള്ള പേരിയാഴ് എന്ന് പറയുന്ന യാഴുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ യാഴുകൾ അവയിലെ സ്ട്രിങ്സിനനുസരിച്ച്, അതുപോലെ വലിപ്പത്തിനനുസരിച്ച്, ആകൃതിക്കനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ള നിരവധി യാഴുകളെക്കുറിച്ചുള്ള പരാമർശവും ഈ പറഞ്ഞ സംഘം കൃതികളിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു വിപുലമായ കലാ സംസ്കാരം ഈ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഈ സംഘം കൃതികൾ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. തിരുമുറുകാറ്റുപ്പട. തിരുമുറുകാറ്റുപ്പട എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പത്തുപാട്ടുകളിൽ അല്ലെങ്കിൽ പത്തുപാട്ടിൽ ഉൾപ്പെടുന്ന സമാഹാരമാണ് തിരുമുറുകാറ്റുപ്പട. വേല സമുദായത്തിൻ്റെ വെറിയാട്ട് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് വേലരുടെ വെറിയാട്ട്. ഈ വേലരുടെ വെറിയാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പല നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് കളമെഴുതുന്നു. ആ കളത്തിനടുത്തിരുന്ന് സ്ത്രീകൾ പാട്ടുപാടുന്നു. ഈ പാട്ടുപാടുന്നതിനനുസരിച്ച് വാദ്യങ്ങൾ പ്രയോഗിക്കുന്നു. ഈ സമയത്ത് വേല സമുദായത്തിൽപ്പെട്ട ഒരാൾ ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നു. മാത്രമല്ല ഒരാടിനെ കുരുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും സംഗതികൾ നിർവഹിക്കുന്നുണ്ട്. ഇവയെല്ലാം ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പിണി കൂടിയ സ്ത്രീകളുടെ, പിണി കൂടുക എന്നുവെച്ചാൽ ബാധ കൂടുക. അപ്പോൾ പഴയകാലത്തെ വിശ്വാസം അനുസരിച്ച് ബാധ കൂടിയ സ്ത്രീകളുടെ ബാധ ഒഴിക്കാനായിട്ടാണ് ഈ വേലൻ്റെ വെറിയാട്ട് നടത്തുന്നത്. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, പിൽക്കാലത്ത് നിരവധി കലാരൂപങ്ങളിൽ, കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന നിരവധി കലാരൂപങ്ങളുടെ ഒരു പൊതുവായ ഘടന, അല്ലെങ്കിൽ ഫോക്ക് കലകളുടെ, ഈ നാടൻ കലകൾ നമ്മളറിയുന്ന ഈ കലകളുടെ ഒരു പൊതുവായ ഘടന ഈ വേലൻ്റെ വെറിയാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്ന് കളമെഴുത്ത്, മറ്റൊന്ന് പാട്ട്, കൊട്ട്, നൃത്തം ചെയ്യൽ, ഇതിൻ്റെ ഈ രൂപത്തിലുള്ള നിരവധി കലകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കളമെഴുത്തും പാട്ടും എന്ന് പറയുന്ന കലയാണെങ്കിലും അതിനകത്ത് തന്നെയുണ്ട് ഈ വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ എന്ന് പറയുന്നൊരു സംഗതി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭദ്രകാളി തീയാട്ട്, അയ്യപ്പൻ തീയാട്ട് തുടങ്ങിയിട്ടുള്ള തീയാട്ട്, ഇങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഒരു അടിസ്ഥാന ഘടകം നിലനിൽക്കും. മുടിയേറ്റ് തുടങ്ങിയിട്ടുള്ള പല കലകളിലും ഈ ഒരു അടിസ്ഥാന ഘടന നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. നൃത്തഗീത വാദ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കലാരൂപങ്ങൾ നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രാഥമിക രൂപം എന്ന് നമുക്ക് കരുതാവുന്ന ഒരു റെഫറൻസാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വേലൻ്റെ വെറിയാട്ട്. മാത്രമല്ല, ഈ വേലൻ്റെ വെറിയാട്ടിനെ കുറിച്ച് തിരുമുറുകാറ്റപ്പടയിൽ മാത്രമല്ല വേറെ പല കൃതികളിലും ഇതിൻ്റെ സൂചനകളുണ്ട്, ഇത്തരത്തിലുള്ള കലകളുണ്ട്. കൂടാതെ ചില കൂത്തുകളെക്കുറിച്ചും പരാമർശമുണ്ട്. ഒന്ന് കുരവൈക്കൂത്താണ്. കുരവൈക്കൂത്ത് എന്ന് പറയുമ്പോഴേക്കും ആഹ്ലാദമുള്ള അല്ലെങ്കിൽ ആഹ്ലാദകരമായ ഉത്സവാവസരങ്ങളിൽ അവതരിപ്പിച്ചിരുന്നതാണ് കുരവൈക്കൂത്ത്. ഈ ഉത്സവാവസരങ്ങൾ എന്ന് പറയുമ്പോഴും തീർച്ചയായും അതിന് കൃഷിയുമായിട്ട് തന്നെയാണ് ബന്ധം. കാരണം വെച്ചാൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടങ്ങളിൽ, അപ്പോഴാണ് ആ ഒരു കാലഘട്ടത്തിൽ, കൊയ്ത്ത് കഴിഞ്ഞ ആ പ്രസന്നമായ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നിരുന്നത്. ആ ആഘോഷങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ആഘോഷ സൂചകമായിട്ട്, ആനന്ദ സൂചകമായിട്ട്, സന്തോഷ സൂചകമായിട്ട് അവതരിപ്പിച്ചിരുന്നതാണ് പല നൃത്തങ്ങളും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുരവൈക്കൂത്താണ്. അത് സ്ത്രീകൾ അവതരിപ്പിച്ചിരുന്ന നൃത്തമാണെന്നാണ് പറയുക. കുരവൈക്കൂത്തിനെ കുറിച്ചുള്ള റെഫറൻസ് ഈ സംഘം കൃതികളിൽ നിരവധിയുണ്ട്.
കൂടാതെ ഒരു കൂത്തുള്ളത് തുണങ്കൈക്കൂത്താണ്. തുണങ്കൈക്കൂത്ത് അക്കാലത്താണ് യുദ്ധങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. യുദ്ധഭൂമിയിൽ ഈ രാജാക്കന്മാരും പടയാളികളും ആടിയിരുന്ന കുറേ കൂടി വന്യമായ ഒരു ഒരു ഭയാനകമായ അത്തരത്തിലുള്ള രീതിയിലുള്ള നൃത്തമാണ് ഇപ്പോൾ പറഞ്ഞ തുണങ്കൈക്കൂത്ത്. ആ കാലഘട്ടത്തിലുണ്ടായ വേറൊരു പ്രധാന കൃതിയെക്കുറിച്ചുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അത് കൂത്തനൂൽ ആണ്. കൂത്തനൂൽ, കൂത്തനൂൽ എന്നുള്ള കൃതി എഴുതിയത് ചാത്തനാർ എന്ന് പറയുന്ന ആളാണ്. കൂത്തനൂർ സ്വദേശിയായ ചാത്തനാർ, അദ്ദേഹമാണ് ഈ കൂത്തനൂൽ എഴുതിയത്. ചാത്തനാരെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ചാത്തനാരും തൊൽക്കാപ്പിയരും, ഞാൻ ആദ്യം പറഞ്ഞ തൊൽക്കാപ്പി എഴുതിയ തൊൽക്കാപ്പിയരും, ഇവർ രണ്ടുപേരും സഹപാഠികളായിരുന്നുവെന്നും, മാത്രമല്ല ഇവർ രണ്ടുപേരും അഗസ്തീൻ്റെ ശിഷ്യന്മാരായിരുന്നുവെന്നും. ഇപ്പം അഗസ്തീന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാരിൽ രണ്ടുപേരാണ് തൊൽക്കാപ്പിയരും അതേപോലെ തന്നെ ഈ ചാത്തനാരും എന്നാണ് കരുതപ്പെടുന്നത്. ഈ ചാത്തനാർ എഴുതിയ വിപുലമായൊരു കൃതിയാണ് കൂത്തനൂൽ. ഈ കൂത്തനൂലിൻ്റെ ഒരു സവിശേഷത എന്താ വെച്ചാൽ, അത് പ്രാചീന കാലഘട്ടത്തിൽ ഈ കൂത്തനൂൽ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നതായി പല സൂചനകളുണ്ടെങ്കിലും പിൽക്കാലത്ത് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതായത് ഈ ചിലപ്പതികാരം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തമിഴ് മഹാകാവ്യമുണ്ട്. ഈ മഹാകാവ്യത്തിൻ്റെ വ്യാഖ്യാനം എഴുതുന്നത് രണ്ടു പേരുണ്ട്. ഒന്ന് അരുമ്പത് വരെ ആചിരിയർ എന്ന് പറയുന്ന ആൾ, മറ്റേത് അടിയാർക്ക് നല്ലാർ. ഇങ്ങനെ രണ്ടുപേരുണ്ട്. അപ്പോൾ അതിനകത്ത് അടിയാർക്ക് നല്ലാർ, അദ്ദേഹം ഏകദേശം 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് കാലത്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട് പ്രാചീനമായ നഷ്ടപ്പെട്ടു പോയ കുറേയേറെ കൃതികളുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നാണ് കൂത്തനൂൽ. ഈ കൂത്തനൂൽ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 1960-കളിൽ ഈ പുസ്തകം കണ്ടെടുക്കുകയുണ്ടായി. കൂത്തനൂൽ കണ്ടെടുക്കുകയുണ്ടായി. യോഗിയാർ എന്നുള്ള പേരുള്ള ഒരാൾ ഇത് കണ്ടെടുക്കുകയുണ്ടായി. അദ്ദേഹം ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ചില അധ്യായങ്ങളുടെ വ്യാഖ്യാനം ഉൾപ്പെടെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചുപോയതിന് ശേഷം ഈ അധ്യായങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. അദ്ദേഹം ഏത് ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള ആ ഒരു ഇത് കണ്ടെത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. അപ്പോൾ ഉയർത്തി പറഞ്ഞ അത്തരത്തിലുള്ളൊരു ഒരു സങ്കടകരമായ കാര്യം കൂടി ഈ കൂത്തനൂലിനെ സംബന്ധിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ രീതി നോക്കുമ്പോഴേക്കും കൂത്തനൂൽ ഒരു അത്ര പഴക്കമുള്ളൊരു കൃതിയാണോ എന്നൊരു സംശയം നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ലോകധർമ്മി നാട്യധർമ്മി വിഭജനത്തെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള രസാഭിനയങ്ങളെക്കുറിച്ച്, ഈ മുഖാഭിനയ സമ്പ്രദായങ്ങളെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. താളങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും 5 പ്രധാനപ്പെട്ട താളങ്ങൾ കൂടാതെ അവയിൽ നിന്ന് ഡിറൈവ് ചെയ്യാവുന്ന 35 താളങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷനെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതിനകത്തൊരു ഈ സംഗ്രഹം പല സ്ഥലത്തായിട്ടുണ്ട്. കൂത്തനൂലിൻ്റെ സംഗ്രഹം പല സ്ഥലത്തായിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു അടിസ്ഥാന നാട്യശാസ്ത്രമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ ശക്തമായ ഒരു സ്വാധീനം ഈ കൂത്തനൂലിലുള്ളതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഈ തൊൽക്കാപ്പിയറുടെ കാലത്തുണ്ടായിട്ടുള്ള ഈ പ്രാചീന തമിഴ് കാവ്യമാണോ ഈ കൂത്തനൂൽ എന്നുള്ളൊരു സംശയം നമുക്ക് തീർച്ചയായിട്ടും തോന്നാം. എങ്കിലും നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഇനിയുള്ളൊരു കാലത്താണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ലഭ്യമായാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾ നടത്താൻ സാധിക്കും. ഏതായാലും പ്രാചീന തമിഴ് കാലഘട്ടത്തിൽ തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു കൃതിയാണ് കൂത്തനൂൽ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കലകളുടെ ചരിത്രത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കടയച്ചങ്കത്തിൻ്റെ ഒരു കാലത്തിന് ശേഷമാണ് പിന്നീട് ഐപ്പെരുങ്കാവ്യങ്ങളുടെ ഒരു കാലം ആയിട്ട് പറയുന്നത്. നമുക്ക് പിൽക്കാല സംഘം കൃതികൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ലേറ്റർ സംഘം പിരീഡ് എന്ന് പറയും. പിൽക്കാല സംഘകാലം അല്ലെങ്കിൽ സംഘകാലത്തിൻ്റെ പിൽക്കാലം എന്ന് പറയാവുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു കാലത്താണ് ഈ ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുക. ആദ്യത്തെ നമുക്കൊരു വനത്തിൻ്റെയും അതേപോലെ തന്നെ വളരെ പ്രാചീനമായ തരത്തിലുള്ളൊരു ജീവിതത്തിൻ്റെയും ഒരു വലിയ സാന്നിധ്യം ഈ ആദ്യകാലത്തെ സംഘകൃതികൾ നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ അങ്ങനെയല്ല, പല ധാരാളം മാളികകളും പിന്നെ അതേപോലെ മറ്റു പല എന്താ പറയുക ജീവിത സൗകര്യങ്ങളും ഒക്കെ വികസിച്ചു വന്നൊരു കാലത്താണ് ചിലപ്പതികാരം ഉണ്ടാകുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. കോവലൻ്റെയും കണ്ണകിയുടെയും കഥ. ഇപ്പോൾ കാളി ദാരിക പുരാവൃത്തം പോലെ തന്നെ കേരളത്തിലെ കലാരൂപങ്ങളിൽ ലയിച്ചു കിടക്കുന്ന ഒരു കഥയാണ് കോവലൻ്റെയും കണ്ണകിയുടെയും കഥ. കണ്ണകി തന്നെ നല്ലമ്മ എന്നുള്ള നിലയിൽ, ഒറ്റമുലച്ചി എന്നുള്ള നിലയിൽ ഒക്കെ പലതരത്തിൽ ആരാധിക്കപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഒരു അമ്മ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഈ പറഞ്ഞ കണ്ണകിക്ക് ഉണ്ട്. അപ്പോൾ ഈ കണ്ണകിയുടെ ഒരു കഥ അല്ലെങ്കിൽ അത് കണ്ണകിയുടെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായ ഒരു വലിയ കാവ്യം, ഒരു മഹാകാവ്യം അതാണ് ഈ ചിലപ്പതികാരം. അത് വളരെ പ്രശസ്തമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കോവലൻ്റെയും കണ്ണകിയുടെയും ജീവിത കഥയാണ്. നമുക്കിപ്പോൾ കൊടുങ്ങല്ലൂരെ ക്ഷേത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊടുങ്ങല്ലൂരെ കണ്ണകി പ്രതിഷ്ഠയാണെന്ന് പറയുന്നുണ്ട്. ആറ്റുകാൽ ദേവീക്ഷേത്രമായിട്ട് ബന്ധിപ്പിച്ചത് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചത് പറയാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രാചീനമായ റെഫറൻസ് തീർച്ചയായും കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരെ പ്രതിഷ്ഠ കണ്ണകി പ്രതിഷ്ഠയായിട്ടാണ്
പറയാറുള്ളത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അവിടെ അവിടുത്തെ പാട്ട്, ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് അവതരിപ്പിക്കുന്ന പാട്ട്, ആ പാട്ട് ഭരണിപ്പാട്ട് എന്ന് നമ്മൾ പറയുന്നത്, വെച്ചാൽ തെറിപ്പാട്ട് ആയിട്ടാണ് നമ്മളിന്നതിനെ കരുതാറുള്ളത്. ഈ ഭരണിപ്പാട്ടുകൾ ബീഭത്സ രസപ്രധാനമായിട്ടുള്ള കൃതികളാണ്. അതായത് യുദ്ധത്തിന് ശേഷം, യുദ്ധത്തിന് ശേഷം വലിയൊരു ഏതെങ്കിലും ഒരു രാജാ ഏതെങ്കിലും രാജാക്കന്മാർ തമ്മിലുള്ള വലിയ യുദ്ധം, ആ യുദ്ധത്തിന് ശേഷം ബാക്കിയാകുന്ന യുദ്ധഭൂമിയെക്കുറിച്ചുള്ള വർണ്ണനകൾ, അവയുടെ വളരെ ബീഭത്സ രസപ്രധാനമായിട്ടുള്ള വിവരണമാണ് ഭരണിപ്പാട്ടുകളിൽ, അല്ലെങ്കിൽ പ്രാചീനമായ ഭരണിപ്പാട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുക. ശിരസ് അറുത്തു മാറ്റപ്പെട്ട മൃതശരീരങ്ങൾ, കൈയും കാലും ഒക്കെ അറുത്തു മാറ്റപ്പെട്ട ശരീരങ്ങൾ, അതോടൊപ്പം തന്നെ ചോരയിലും അതുപോലെ ഒക്കെ കുളിച്ച് കിടക്കുന്ന മൃതശരീരങ്ങൾ, യുദ്ധഭൂമിയിലാകെ ഒഴുകി നടക്കുന്ന അത്തരത്തിലുള്ള കൊഴുത്ത ചോര, ഇങ്ങനെയൊക്കെയുള്ള വളരെ ബീഭത്സ, അതിൽ തന്നെ വന്നിറങ്ങിയ ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പേയികൾ എന്നാണ് പറയുക, പേയികൾ. അപ്പോൾ ഈ പേയികൾ വന്നിട്ട് അവരുടേതായിട്ടുള്ള നൃത്തം, പേയികളിലൊരു വലിയ നൃത്തമൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വേറെ ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഒരു വലിയ മൂന്ന് തലയോട്ടുകൾ കൊണ്ട് ഒരു അടുപ്പ് കൂട്ടിയിട്ട് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ചോര ഒഴിക്കുകയും അതിൽ തന്നെ തലകൾ വെട്ടിയിടുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള, എന്നിട്ട് വെട്ടിയെടുത്ത കൈ കൊണ്ട് അത് ഇളക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഭക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വർണ്ണനകളും ഈ പറഞ്ഞ ഈ ഭരണിപ്പാട്ടിൻ്റെ, അല്ലെങ്കിൽ സോറി, ഭരണിപ്പാട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിലുള്ള ആ നമ്മളെ വല്ലാത്തൊരു തരം മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ഭരണിപ്പാട്ടുകൾ. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമുക്കിന്ന് കൊടുങ്ങല്ലൂർ കാണാൻ പറ്റുന്ന ഈ ഭരണി പാട്ട്. വെച്ചാൽ ഭരണി ദിവസം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പ്രാചീന കാലത്തും അതേ ദിവസം തന്നെയാണ് ഈ പാട്ടുകൾ പാടിയിരുന്നത്. മാത്രമല്ല കണ്ണകി കഥ വ്യക്തമാണ്. താനും സംഘകാലത്ത് നിന്നുള്ള തുടർച്ചയാണ് കൊടുങ്ങല്ലൂരെ കണ്ണകി പ്രതിഷ്ഠ എന്നുള്ളവരുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന ഒരു നിലയുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു കാവ്യമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിൽ വരുന്ന ഈ കണ്ണകിയുടെയും കോവലിൻ്റെയും കഥ, പ്രത്യേകിച്ച് കണ്ണകിയുടെ കഥ, അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാകെ തന്നെ, അല്ലെങ്കിൽ പ്രാചീന തമിഴകത്തിലാകെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞാൽ ഒറ്റമുലച്ചി, അതേപോലെ തന്നെ നല്ലമ്മ. നല്ലമ്മ എന്നുള്ള വാക്ക് കറുത്ത അമ്മയാണ്, നല്ലമ്മ. നല്ല അമ്മയാണ്, ഒപ്പം നല്ലമ്മ എന്ന് പറഞ്ഞാൽ കൂടുതൽ അർത്ഥം ചേരുന്നത് കറുത്ത അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നൽ എന്നുള്ള തമിഴ് വാക്കിന് കറുപ്പ് എന്നാണ് അർത്ഥം, പഴയ തമിഴിലെ വാക്കിന്. അപ്പോൾ വെളുത്ത എണ്ണ, വെളുത്തെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് കറുത്ത എണ്ണയാണ് നൽ എണ്ണ. അപ്പോൾ ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് നല്ലമ്മ എന്ന് പറയുന്നത്, കറുത്ത അമ്മയാണ്. ഈ കറുത്ത അമ്മയായിട്ടുള്ള കണ്ണകി, അതോടൊപ്പം തന്നെ ഒറ്റമുലച്ചി എന്നുള്ളത് കണ്ണകിയുടെ കഥയുടെ അവസാനം വരുന്ന മധുരാപുരി ചുട്ടരിക്കാനായിട്ട് തൻ്റെ മുല പറിച്ച് എറിഞ്ഞു എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ വരുന്ന ആ ഒറ്റമുലച്ചി എന്നുള്ള സങ്കല്പനം, ഇതെല്ലാം പിൽക്കാലത്തെ കേരളീയ കലകളിൽ, പ്രത്യേകിച്ച് ആദിവാസി ഗോത്രങ്ങളിൽ പ്രചാരത്തിലുള്ള നിരവധി പാട്ടുകളിൽ വരെ ഇതിൻ്റെ സൂചനകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോവലൻ കണ്ണകി കഥ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾ, ഗോത്രവർഗ വിഭാഗങ്ങൾ പാടി വരുന്ന പാട്ടുകളിൽ പലതിലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഈ രീതിയിൽ ആ ഒരു പുരാവൃത്തത്തിന്, കണ്ണകി പുരാവൃത്തത്തിന് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന കലകളിൽ അതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് പറയാനായിട്ടാണ്. മാത്രമല്ല ആരാധനാ രീതികളിലും അതുണ്ട്. ഈ ചിലപ്പതികാരത്തിൽ കലകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് അരങ്ങേറ്റു കാതൈ എന്ന് പറയും. അരങ്ങേറ്റു കാതൈ, അരങ്ങേറ്റ കഥ അല്ലെങ്കിൽ ആ ഭാഗം ഗാഥ, അരങ്ങേറ്റ ഗാഥ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അവിടെ മാധവി എന്ന കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ കോവലൻ കണ്ണകിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് കോവലൻ മാധവി എന്ന ഒരു ഗണികയുമായി, അവൾ നർത്തകിയാണ്, അതീവ സുന്ദരിയാണ്, അങ്ങനെയുള്ള ആ മാധവിയുമായിട്ട് കോവലൻ പ്രണയത്തിലാകുകയാണ്. എന്നിട്ട് കോവലൻ മാധവിയുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചിലപ്പതികാരത്തിൻ്റെ കഥ പുരോഗമിക്കുന്നത്. മാധവിയുടെ അരങ്ങേറ്റം വിവരിക്കുന്നൊരു സന്ദർഭമുണ്ട് ചിലപ്പതികാരത്തിൽ. അവിടെ അക്കാലത്തുള്ള നൃത്തരൂപങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വാദ്യരൂപങ്ങളെക്കുറിച്ച്, നൃത്തത്തിൻ്റെ തന്നെ പല വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ വർണ്ണനകൾ ഉണ്ട്. മാത്രമല്ല ഓരോ ഇപ്പം ഒരു വാദ്യക്കാരനുണ്ടായിരിക്കേണ്ട കഴിവ് എന്താണ്, ഗാനങ്ങൾ എഴുതുന്ന ഒരാൾക്കുണ്ടായിരിക്കേണ്ട കഴിവ് എന്താണ്, വീണ വായിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ വരെ ഈ പറഞ്ഞ ചിലപ്പതികാരത്തിൻ്റെ ഈ അരങ്ങേറ്റക്കാഥയിലുണ്ട്. അപ്പോൾ അക്കാലത്തെ കലാ അവതരണത്തെ സംബന്ധിച്ച് ഒരു വലിയ ഒരു റഫറൻസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചിലപ്പതികാരം എന്ന് പറയുന്ന കൃതിയാണ്. കൂത്തുകളെക്കുറിച്ച് പറയുമ്പോഴേക്കും രണ്ട് തരത്തിലുള്ള കൂത്തുകൾ, അകക്കൂത്ത്, പുറക്കൂത്ത് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ സോഷ്യൽ ഹൈറാർക്കി,
അല്ലെങ്കിൽ ഈ സാമൂഹ്യമായ അധികാരം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ സൂചന, ജാതി വ്യവസ്ഥയും ഒക്കെ കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ചെറുപ്പതികാരത്തിൽ കാണാൻ പറ്റും. പ്രാചീന സംഘം കൃതികളിൽ പലതരത്തിലുള്ള ജാതികളുണ്ടെങ്കിലും അതിനകത്ത് ഇന്നത് മേൽജാതി ഇന്നത് കീഴ്ജാതി എന്നൊരു ഡിവിഷൻ നമുക്കവിടെ അധികം കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളിലും ഒന്നുമില്ല. അതിനകത്ത് അന്ധണരെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അന്ധണർ ജീവിക്കുന്നത് മറ്റാളുകൾ ജീവിക്കുന്ന പോലെ തന്നെയാണ്. അല്ലാണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ച് ബ്രാഹ്മണ ജീവിതം, പിൽക്കാലത്ത് നമ്മളറിയുന്ന ബ്രാഹ്മണ ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഈ പറഞ്ഞ തരത്തിലുള്ള അന്ധണർക്ക്. അവർ വേദം ചൊല്ലുന്നവരാണ് എന്ന് ഉള്ള റെഫറൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. വേദം ചൊല്ലാൻ പറ്റാത്ത കാലങ്ങളിൽ വളയുണ്ടാക്കി, ശംഖിൽ നിന്ന് വളയുണ്ടാക്കി വിൽക്കുന്നവരാണ് അവർ എന്നുള്ള റെഫറൻസ് വേറെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സംഗതികളും നമുക്ക് അക്കാലത്തെ ബ്രാഹ്മണരെ പറ്റി ലഭ്യമാണ്. പക്ഷേ അവർക്ക് അവർ പക്ഷേ മാംസം കഴിച്ചിരുന്നു. അങ്ങനെ പിന്നീട് നമ്മളറിയുന്ന ഒരു ബ്രാഹ്മണ ജീവിതമല്ല അക്കാലത്തെ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്നതെന്നർത്ഥം. ഞാൻ പറഞ്ഞുവെച്ചാൽ അക്കാലത്ത് മാത്രമല്ല ഈ അന്ധണർക്ക് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നീട് കേരളത്തിലെ ജാതി വ്യവസ്ഥയായിട്ട് ബന്ധിപ്പിച്ച് കാണുന്ന നിരവധി ആചാരങ്ങളോ അല്ലെങ്കിൽ അനാചാരങ്ങളോ ദുരാചാരങ്ങളെന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊന്നും ഈ സംഘകൃതികൾ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നേരത്തെ പറഞ്ഞാൽ ഈ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള ഡിവിഷനും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ജീവിത രീതിയുമാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുക. ഇതെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പിൽക്കാലത്ത് കേരളത്തിലെ കലകളുടെ ഒരു വികാസ ഘട്ടങ്ങളിൽ ഈ ജാതി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പോസിറ്റീവായോ നെഗറ്റീവായോ പലതരത്തിലുള്ള പങ്ക് ഈ ജാതി എന്നുള്ളൊരു ഘടകം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് സംഘകൃതിയുടെ അടിസ്ഥാനപ്പെടുത്തി പറയേണ്ടി വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിണാമഘട്ടമായി നമുക്ക് ചിലപ്പതികാരത്തിൻ്റെ ഒരു കാലത്തെ കാണാം. ലേറ്റർ സംഘം പിരീഡാണ്. ഈ ലേറ്റർ സംഘം പിരീഡ് എന്ന് പറയുമ്പോഴേക്കും സാധാരണഗതിയിൽ നമുക്ക് ഒരു 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് കാലം എന്ന് പറയാം. ഏകദേശം 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് കാലം എന്ന് പറയാം. ചിലപ്പതികാരം എഴുതപ്പെട്ട കാലത്തെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു തീരുമാനം നമുക്ക് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ MGS നാരായണനെ പോലുള്ള ഒരു ചരിത്ര പണ്ഡിതൻ അദ്ദേഹം കാലം കണക്കാക്കുന്ന 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അതായത് പൊതുവർഷം 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ചിലപ്പതികാരം ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിന് അദ്ദേഹം അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവ് നമുക്ക് കലയുമായി ബന്ധിപ്പിച്ചും കൂടെ പ്രസക്തമാണ്. കാരണം കൂടിയാട്ടത്തിനെക്കുറിച്ചുള്ള റെഫറൻസ് ഈ പറഞ്ഞ ഭാഗത്താണ് വരുന്നത്. അതായത് ചിലപ്പതികാരത്തിൽ ഒരു കൂടിയാട്ടത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ കൂടിയാട്ടം എന്നുള്ള വാക്ക് നമുക്കറിയാം വളരെ പിൽക്കാലത്ത് വന്നതാണ് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിലാണ് ഏകദേശം അത് പ്രചാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് കൂത്ത് എന്നാണ് അറിഞ്ഞിരുന്നത്. കൂത്ത് എന്ന് മാത്രമായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. പഴയ കാലത്ത് ഉള്ള രേഖകൾ പരിശോധിച്ച എല്ലായിടത്തും കൂത്ത് മുടിക്കുക എന്ന് തന്നെയാണ് പറയുക. കൂത്ത് അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നത്. കൂത്തമ്പലങ്ങളാണ് പണ്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ കൂടിയാട്ടം എന്നുള്ള വാക്ക് വളരെ പിൽക്കാലത്തുണ്ടായതാണ്. കൂത്തെന്നുള്ള പൊതുവായിട്ടുള്ള പേരിലാണ് ഇത് ആ കലാരൂപം അറിഞ്ഞിരുന്നത്. അതിൽ പറയൂർ കൂത്തച്ചാക്കയ്യൻ ആടലിൽ മികന്തവൻ എന്നൊരു പരാമർശമുണ്ട്. പറയൂർ കൂത്തച്ചാക്കയ്യൻ ആടലിൽ മികന്തവൻ, അതായത് പിന്നീടും പ്രശസ്തനായ പറയൂർ എന്ന് വെച്ചാൽ പറവൂർ ചാക്യാരെ കുറിച്ചാണ് ഈ റെഫറൻസ് എന്നാണ് പറയുക. പറവൂർ ചാക്യാർ അദ്ദേഹം ആടലിൽ അവതരണത്തിൽ, അല്ലെങ്കിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അഭിനയം അവതരിപ്പിക്കുന്നതിൽ മികന്തവൻ, മികച്ച ആളാണ് എന്നാണ് ആ ഒരു റെഫറൻസ്. തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് ഈ അഭിനയ കലാരൂപമായ അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഈ പിൽക്കാലത്ത് കൂടിയാട്ടം എന്നറിയപ്പെട്ട ആ കൂത്തുമായിട്ട് ബന്ധിപ്പിച്ച ഒരു പരാമർശമാണ് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാവുന്നതാണ്. അത് മാത്രമല്ല കൂടിയാട്ടത്തെക്കുറിച്ചുള്ള റെഫറൻസ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൂടിയാട്ടം എന്ന് പറയുന്ന ആ കലയെക്കുറിച്ചുള്ള റെഫറൻസ് മാത്രമല്ല, വേറെയും കലാപരമായ അല്ലെ കലയെക്കുറിച്ചുള്ള ധാരാളം സൂചനകളും വിവരണങ്ങളും ഈ ചിലപ്പതികാരത്തിലുണ്ട്. അതൊക്കെ അരങ്ങേറ്റ കഥയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ അരങ്ങേറ്റ കഥയിലാണ്. ഈ അരങ്ങേറ്റ കഥയിൽ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കൂത്തുകളെക്കുറിച്ച്, അതിൽ അകക്കൂത്തെന്നും പുറക്കൂത്തെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേത്തിയൽ പൊതുവിയൽ, ഇതിൻ്റെ തന്നെ ഏകദേശം പാരലായിട്ട് വരുന്ന സംഗതിയാണ് വേത്തിയൽ പൊതുവിയൽ എന്നുള്ളത്. വേത്തിയൽ എന്ന് പറയുന്നത് രാജസദസ്സിൽ അവതരിപ്പിച്ചിരുന്ന ആ നൃത്തത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ആ ഒരു അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള റെഫറൻസാണ് വേത്തിയൽ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുക. പൊതുവിയൽ എന്ന് പറയുമ്പോൾ പൊതുവിടങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരുന്ന കൂത്താണ്. കൂത്തും സംഗീതവും എല്ലാം അതിൽ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരുന്ന കലയാണ് വേത്തിയൽ പൊതുവിയൽ എന്നുള്ളൊരു ഡിവിഷൻ നമുക്ക് ചിലപ്പതികാരത്തിലാണ് കാണാൻ പറ്റുക. അത് തന്നെ വേത്തിയൽ പൊതുവിയൽ, കൂടാതെ തന്നെ അകക്കൂത്ത് പുറക്കൂത്ത്. കൂത്ത് തന്നെ രണ്ട് തരത്തിലുണ്ട്. വേത്തിയലിൻ്റെ ഭാഗമായിട്ടുള്ള അകക്കൂത്ത്, പൊതുവിയലിൻ്റെ ഭാഗമായിട്ടുള്ള പുറക്കൂത്ത്. ഇപ്പോൾ രാജാവിൻ്റെ സദസ്സിൽ അവതരിപ്പിച്ചിരുന്ന നൃത്തം ഒരു വരേണ്യമായ രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല സംഘകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ചിലപ്പതികാരത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വേത്തിയലും പൊതുവിയലും കലരാതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. ക്ലാസിക്കൽ ഫോക്ക് എന്ന് പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ ക്ലാസിക്കൽ പോപ്പ് എന്ന് പറയാവുന്ന തരത്തിലുള്ള പിൽക്കാല ഡിവിഷനൊക്കെ നമുക്കത് ഓർമ്മിപ്പിക്കും.
നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം തമ്മിൽ കലരാതെ നോക്കണം. വേത്തിയൽ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ക്ലാസിക്കൽ സ്ട്രക്ചർ കൃത്യമായിട്ട് പാലിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു 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 ചില സൂചനകളൂടെ അതിലുണ്ടോ എന്ന് നമുക്കൊരു ഒരു സംശയം തോന്നും ഇതിൻ്റെ ഒരു ഡിവിഷൻ കാണുമ്പോഴേക്കും. മാത്രമല്ല വാദ്യങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ്. മുഴവ് എന്നാണ് വാദ്യത്തിന് പറയുക. അകമുഴവ്, അകപ്പുറമുഴവ്, പുറമുഴവ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുകയാണ്. അകമുഴവ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ വേത്തിയലിന് ഉപയോഗിക്കുന്ന മുഴവാണ്. അത് ഈ നേരത്തെ പറഞ്ഞ ഈ അകത്ത്, അകം എന്ന് പറയുമ്പോൾ അറിയാലോ അകത്താണ് രാജസദസ്സുമായിട്ട് ബന്ധിപ്പിച്ചാണ് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തത് അകപ്പുറമുഴവാണ്. അകത്തും അതുപോലെ തന്നെ പുറത്തും, അകക്കൂത്തിനും പുറക്കൂത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന മുഴവാണ്. അത് വേറെ റെഫറൻസ്. മൂന്നാമത്തത് പൂർണ്ണമായും പുറമുഴവാണ്. പുറമുഴവെന്ന് പറയുമ്പോഴേക്കും പുറത്തെ കൂത്തിന് മാത്രം ഉപയോഗിക്കുന്ന മുഴവ് വാദ്യം, പുറത്തെ കൂത്തിന് മാത്രം ഉപയോഗിക്കുന്ന വാദ്യത്തെയാണ് പുറമുഴവ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഉത്തമം, മധ്യമം, അധമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനും കൂടി ഉണ്ടാകുകയാണ്. ഈ അകപ്പുറമാണ്, സോറി, അകമുഴവാണ് ഉത്തമം, അകപ്പുറമുഴവ് മധ്യമം, പുറമുഴവ് അധമം, ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രേണീകരണവും ഉത്തമം, മധ്യമം, അധമം എന്നുള്ള രീതിയിലുള്ളൊരു ശ്രേണീകരണവും ഈ ചിലപ്രതികാരത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണമായും നമുക്ക് അത് ചിലപ്രതികാരം എഴുതിയ ഇളങ്കോടികൾ, അദ്ദേഹം കൊടുങ്ങല്ലൂരടുത്തുള്ള തൃക്കണാമതിലകത്ത് ഇരുന്നിട്ടാണ് ഇത് എഴുതുന്നത്, കുണവായിക്കോട്ടം എന്ന് പറയും, ആ സ്ഥലത്തിരുന്നിട്ടാണ് ഈ കൃതി എഴുതിയതെന്നാണ് പറയുക. അതായത് കേരളത്തിലുണ്ടായ കൃതിയാണ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ കലകളെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്രതികാരത്തിൻ്റെ പ്രാധാന്യം അതുകൂടി ഉണ്ടോയെന്നർത്ഥം. മാത്രമല്ല ചിലപ്രതികാരത്തിലെ ചില സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഈ തമിഴ് പണ്ണുകൾ, തമിഴ് രാഗങ്ങൾ, അവയെ തിരിച്ചറിയാനുള്ള ചില ശ്രമങ്ങളും 20-ാം നൂറ്റാണ്ടിൽ നടക്കുകയുണ്ടായി. പ്രശസ്ത സംഗീതജ്ഞനും സംഗീത പണ്ഡിതനുമായ ഡോക്ടർ എസ് രാമനാഥൻ, ഒരു മുഖവുര ആവശ്യമില്ലാത്ത തരത്തിൽ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പ്രായോഗിക കാര്യത്തിലുള്ള ഈ പരിചയം, അല്ലെങ്കിൽ അതിനകത്തുള്ള വൈദഗ്ധ്യം തന്നെ അദ്ദേഹത്തിന് ഈ ഗവേഷണ മേഖലയിലും ഉണ്ടായതിൻ്റെ ഒരു സദ്ഫലം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണ പ്രബന്ധം. അത് ചിലപ്രതികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് ആ കാലഘട്ടത്തിൽ ചിലപ്രതികാരത്തിലെ സംഗീതത്തിനെ കുറിച്ചുള്ള സൂചനകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്നത്തെ സംഗീതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അക്കാദമികമായ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധം. നമുക്ക് ഈ പണ്ണുകളെക്കുറിച്ചുള്ള പേരുകൾ അല്ലാതെ, അല്ലെങ്കിൽ ഈ പണ്ണുകളുടെ പേരുകളല്ലാതെ അവ എങ്ങനെയാണ് പ്രയോഗിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ കൃതികളിലൊന്നും അങ്ങനെ നേരിട്ട് സൂചനകളില്ല. ഇദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇതിലുള്ള സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ പണ് അതും ഉപയോഗിക്കുന്ന എങ്ങനെയാണ് എന്നുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള പദ്ധതി, അല്ലെങ്കിൽ ഇന്നത്തെ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സ്വരങ്ങൾക്ക്, അല്ലെങ്കിൽ ആ സ്വരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ തമിഴ് പണ്ണുകളെക്കുറിച്ചുള്ള പഠനം നിർവഹിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രം പറയാം. അതായത് ചിലപ്രതികാരത്തിൽ കുരവൈക്കൂത്തിൻ്റെ ഒരു സന്ദർഭമുണ്ട്. കുരവൈക്കൂത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്, അല്ലെങ്കിൽ ഒരു കൂത്ത് ആണ്. നമുക്ക് പിൽക്കാലത്ത് വേണമെങ്കിൽ കൈകൊട്ടിക്കളി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സമ്പ്രദായം ഊഹിക്കാം, അല്ലെ, വിവരണങ്ങൾ നമുക്ക് ആ രീതിയിൽ തോന്നും. ഏതായാലും ആ തരത്തിലുള്ളൊരു കലാരൂപമാണ് ഈ കുരവൈക്കൂത്ത്. അപ്പോൾ അതിലെ 7 പെൺകുട്ടികൾ കുരവൈക്കൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ 7 പെൺകുട്ടികൾ 7 സ്വരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക പണ്, അതിൻ്റെ രീതിയിലാണ് ഇവർ നിൽക്കുന്നതെന്ന് ഒരു സൂചന അതിൽ. മറ്റൊന്ന്, ഈ 12 രാശികൾ, ഈ 12 രാശികളിൽ ഓരോ രാശിയോടും താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഈ 7 പെൺകുട്ടികളുണ്ട്, ഈ 7 പെൺകുട്ടികളിൽ ഓരോ കുട്ടിയെയും, അല്ലെങ്കിൽ 7 സ്ത്രീകളിൽ ഓരോരുത്തരെയും ഓരോ രാശിയുമായി താരതമ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സന്ദർഭം വെച്ചിട്ട് ഡോക്ടർ ശ്രീരാമനാഥൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഏത് രാശിയുമായിട്ട് ആണ് ബന്ധിപ്പിക്കുന്നത് നോക്കുന്നു, അതോടൊപ്പം ഈ 12 രാശിയെ 12 സ്വരങ്ങൾ എന്ന് പറയുന്ന വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ആ 12 സ്വരങ്ങളുടെ വ്യവസ്ഥയിൽ ഈ 12 രാശികളുടെ ഇന്ന ഇന്ന സ്ഥാനത്ത് ആണ് ഇവർ നിൽക്കുന്നതെന്നുള്ള സൂചന ഉണ്ടെന്നുള്ളതുകൊണ്ട് അതിനകത്തുനിന്ന് 7 സ്വരങ്ങൾ, ഈ 12 സ്വരങ്ങളിൽ നിന്നുള്ള ആ 7 സ്വരങ്ങൾ സെലക്ട് ചെയ്യുകയും ആ രാഗത്തിൻ്റെ സ്വരൂപം നിർണ്ണയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം നിർവഹിച്ചത്. എന്നിട്ട് അദ്ദേഹം അതിനെ മറ്റ് പല സന്ദർഭങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് ഈ ജന്യരാഗങ്ങൾ, ജനകരാഗങ്ങൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ആ ഒരു ഡിവിഷൻ വരെ എങ്ങനെയൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. വളരെ കൗതുകകരമാണ്. മാത്രമല്ല വെറുതെ വിശ്വാസത്തെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. അതിനൊരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. തമിഴ് ഇശയ സംഘം പിൽക്കാലത്ത് ഈ അന്വേഷണം കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും 10-30 പണ്ണുകൾ തിരിച്ചറിയാം എന്നുള്ളൊരു രീതിയിലാണ് അവരിപ്പോൾ അത് പറയുന്നത്. അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്കിലും അങ്ങനെ ഒരു പിൽക്കാല വികാസം കൂടി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്.
അതായത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ചിലപ്പതികാരത്തിൻ്റെ പ്രാധാന്യമാണ്. ഈ കേരളത്തിൻ്റെ കലാചരിത്രത്തെ സംബന്ധിച്ചൊരു ഒരു പരിണാമസന്ധി നമുക്ക് ചിലപ്പതികാരമാണെന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഈ നേരത്തെ നമ്മൾ കണ്ട ആ എൻഷ്യൻ്റ് തമിഴ് കൾച്ചർ, ആ ആദ്യകാല അല്ലെങ്കിൽ ഈ സംഘകാലത്തിൻ്റെ തന്നെ ആദ്യഘട്ടം, ആ കടയി ചങ്കം എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടം, ചരിത്രപരമായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും ഏകദേശം ഈ പൊതുവർഷം സി 1 മുതൽ 3 വരെ നൂറ്റാണ്ടുകൾ എന്നൊക്കെ പറഞ്ഞ് കാണാവുന്നൊരു ഘട്ടം, അതിനുശേഷമുള്ള പിൽക്കാല സംഘകാലത്തിൻ്റെ ഘട്ടം, അത് നമുക്ക് ചിലപ്പതികാരത്തിലാണ്, ചിലപ്പതികാരം മണിമേഖലയെ തുടങ്ങിയിട്ടുള്ള കൃതികളിലാണ് കാണാൻ പറ്റുക. അതിൽ ചിലപ്പതികാരം എന്നുള്ളത് നമ്മൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്തിരുന്നാണ് എഴുതിയതെന്നുള്ളത് അതിൻ്റെ വേറൊരു തരത്തിലുള്ള പ്രാധാന്യം. എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആ കേരളത്തിൻ്റെ ആ സാഹചര്യത്തിൽ ഉള്ള കലകൾ ഒക്കെ തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുമായിട്ടായിരിക്കണം കൂടുതൽ പരിചയം എന്നുള്ളത് നമുക്കതോടുകൂടി ഊഹിക്കാവുന്നൊരു കാര്യമാണ്. സംഗീതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഒക്കെ ഒരു പരിണാമഘട്ടമാണ് ഈ ചിലപ്പതികാരം. ഒന്ന് നേരത്തെ തന്നെ കൂടിയാട്ടം പോലെയുള്ള ഒരു പിൽക്കാലത്ത് ക്ഷേത്രകല എന്നുള്ള രീതിയിൽ നമുക്ക് ചിരപരിചിതമായ കൂടിയാട്ടം അല്ലെങ്കിൽ കൂത്ത്, ആ കൂത്തിനെ കുറിച്ചുള്ള റെഫറൻസ് വരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സാമൂഹികമായ ശ്രേണീകരണത്തെക്കുറിച്ചുള്ള സൂചനകൾ വരുന്നു. നേരത്തെ ആണെങ്കിൽ ഈ പ്രാചീന തമിഴകത്ത് അല്ലെങ്കിൽ ആദ്യകാല സംഘകാലത്ത് അല്ലെങ്കിൽ സംഘകാലത്തിൻ്റെ തുടക്കകാലത്ത് ഈ പറഞ്ഞ തരത്തിലുള്ള ശ്രേണീകരണം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതിന് വേറൊരു ഉദാഹരണം പറയാവുന്നത് ഈ ഈ 46 പെൺകവികളാണ് ഈ പ്രാചീനമായിട്ടുള്ള ഈ കൃതികളിലെ പാട്ടുകൾ പാടിയിട്ടുള്ളത്. നമുക്ക് പിന്നീട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അതായത് ഇപ്പോൾ മലയാള ഭാഷ ഉണ്ടായതിന് ശേഷം എത്ര പെൺകവികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ആ ഒരു ഇത് മനസ്സിലാവും. ആകെ നമുക്ക് 46 ഇരുപതാം നൂറ്റാണ്ട് വരെ എടുക്കാനില്ല. അതാണ് ഒരു തമാശ, അല്ലെങ്കിൽ സങ്കടകരമായൊരു തമാശ. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ അത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ വ്യക്തമായ സൂചനയാണത്. പാട്രിയാർക്കി എന്നുള്ളൊരു സംഗതി കേരള സമൂഹത്തെ എത്രത്തോളം ആഴത്തിലാണ് ബാധിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അധികാര രൂപം എത്ര ശക്തമായിട്ടാണ് നിലനിന്നിരുന്നത് എന്നുള്ളൊരു സൂചന കൂടിയാണത്. ഒരു തരത്തിൽ അതിൽ നിന്നൊക്കെ വളരെ സ്വതന്ത്രമായ ഒരു കാലമായിരുന്നു ഈ സംഘകാലം. അവിടെ ആർക്കും ഇതേപോലെ പാട്ടുകൾ എഴുതാം, അതോടൊപ്പം തന്നെ അത് അവതരിപ്പിക്കാം. മാത്രമല്ല രാജാവിൻ്റെ അംബാസഡറായി വരെ പോകുന്ന ഉവയാർ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കവിയെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള നിരവധി സംഗതികൾ നമുക്ക് ഈ സംഘകാലത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാനുണ്ട്. മാത്രമല്ല ഈ ബൗദ്ധ ജൈന മതങ്ങൾക്കാണ് അക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്, അല്ലാതെ പിൽക്കാലത്ത് നമ്മൾ അറിയുന്ന ശൈവ വൈഷ്ണവ മതങ്ങൾക്കായിരുന്നില്ല. എന്തെങ്കിലും നമുക്ക് ഏകദേശം ഒരു മതരഹിതമായ സമൂഹത്തെയാണ് കാണാൻ പറ്റുക. എങ്കിലും അതിലെ ചില ചില പാട്ടുകൾക്ക് ഈ ധർമ്മപദവുമൊക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ട്. ഈ ബുദ്ധമതത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിച്ചിട്ടുള്ള ധർമ്മപദവുമൊക്കെ ആയിട്ട് ചില ബന്ധങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ബൗദ്ധ സ്വാധീനവും ജൈന സ്വാധീനവും ചില സ്ഥലത്ത് വരുന്നുണ്ട്. അത് പിന്നീടാണെങ്കിലും അത് ഉണ്ട്. ഇപ്പം ചിലപ്പതികാരം ഒരു ജൈന ഭിക്ഷുവിൻ്റെ കൃതിയാണെന്നാണ് പറയുക. ഇളങ്കോടികൾ ഒരു ജൈന ഭിക്ഷു ആയിരുന്നു എന്നാണ് പറയുക. അതോടൊപ്പം അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇരട്ട അല്ലെങ്കിൽ ഇരട്ടയിൽ മറ്റേ ആൾ എന്ന് കണക്കാക്കാവുന്ന ഒരു കൃതിയാണ് മണിമേഖല. മണിമേഖല ബൗദ്ധ കൃതിയാണ്, ബുദ്ധമതത്തിൻ്റെ പ്രചാരം ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ഈ മണിമേഖല. അപ്പോൾ ജൈന ബൗദ്ധ പാരമ്പര്യമാണ് അതിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നെന്ന് നമുക്ക് ഊഹിക്കാം. അതായത് ഞാൻ ഈ മതങ്ങളിലൊരു ഒരു പരിണാമ ചരിത്രം കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കലകളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. പരമ്പരാഗത കലകളെ സംബന്ധിച്ച് ഇതൊക്കെ പ്രസക്തമാണ്. ആദ്യകാലത്ത് നമുക്ക് അങ്ങനെ മത സൂചനകൾ അധികമില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഈ ജൈന ബൗദ്ധ മതങ്ങളുടെ ചില സ്വാധീനങ്ങൾ കുറേ കൂടി വ്യക്തമായിട്ട്, ആജീവക മതത്തിൻ്റെ വരെ സ്വാധീനം ആ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. പൂരണകശ്യപനൊക്കെ മണിമേഖലയിൽ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ആജീവക സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരിലൊരാളായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ ആജീവകം എന്നുള്ള പേര് തന്നെ പറയുന്നുണ്ട് മണിമേഖലയിൽ, ആജീവക സമ്പ്രദായം. അതായത് ഈ ശ്രമണ സമ്പ്രദായത്തിൽ ഒന്ന് തന്നെയാണ്, അതായത് ബൗദ്ധ ജൈന പാരമ്പര്യം പോലെ തന്നെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ സൂചനയും നമുക്ക് ഈ മണിമേഖലയിൽ നിന്ന് കിട്ടും. പിൽക്കാലത്താണെങ്കിലും തൊട്ട് പിന്നാലെ വരുന്നൊരു കാലത്തും ഉണ്ടാകുന്ന കൃതികൾ ഈ ജൈന ബൗദ്ധ പാരമ്പര്യങ്ങളിൽപ്പെട്ട കൃതികളാണ്. അതായത് ഇപ്പോൾ നീലകേശി, കുണ്ടലകേശി, ഇങ്ങനെ രണ്ട് പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ. ഇതിനകത്ത് ഈ നീലകേശി ജൈന പാരമ്പര്യത്തെപ്പെട്ട കൃതിയാണ്, കുണ്ടലകേശി ബൗദ്ധ പാരമ്പര്യത്തെപ്പെട്ട കൃതിയാണ്. അങ്ങനെ ജൈന ബൗദ്ധ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ഒരു കലഹവും സംഘർഷവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരേ സമയത്ത് അതുമായുള്ള ബന്ധമുണ്ട്. രണ്ട് ശ്രമണ പാരമ്പര്യമാണ്, ഭിക്ഷു പാരമ്പര്യമാണ്, ബ്രാഹ്മണ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭിക്ഷു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ശരിക്കും ഈ രണ്ട് മതങ്ങളും പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ ആ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള മത്സരങ്ങളും അത്തരത്തിലുള്ള ഒരു ശത്രുതയും നമുക്ക് ഈ ഇതുപോലുള്ള കൃതികളിൽ കാണാൻ പറ്റും.
ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ജൈന ബൗദ്ധ പാരമ്പര്യവും അത് അതിനകത്തുള്ള സംഘർഷങ്ങളും സമന്വയങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതുവരെയുള്ള കൃതികളിൽ കാണാൻ പറ്റുന്നതെങ്കിൽ, പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട പരിണാമം 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ഒരു കാലഘട്ടത്തിൽ, പുതുവർഷം 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പല്ലവ രാജാക്കന്മാരുടെ ഭരണം തമിഴ്നാട്ടിൽ ശക്തമാകുകയാണ്. ഈ കാലത്തോടുകൂടി, ഈ തമിഴ്നാട്ടിൽ പല്ലവ രാജാക്കന്മാരുടെ ഭരണം ശക്തമാകുന്ന ഒരു കാലത്തോടുകൂടി വലിയൊരു പരിണാമം സംഭവിക്കുന്നുണ്ട്. അതായത് ഇതേ കാലത്ത് തന്നെ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ തമിഴകത്ത് ശക്തമാകുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാന ശൈവമാണ്, തമിഴകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം സ്വാധീനിച്ചത് നമുക്ക് പറയാവുന്നത് ശൈവ ഭക്തി പ്രസ്ഥാനമാണ്. ശൈവഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ, ഒരു തരത്തിൽ അത് ജൈന രാജാക്കന്മാരുടെ ആ ഒരു ഭരണകാലത്ത് അവരുടെ ആ ഒരു പദ്ധതി, അവരുടെ വിശ്വാസം അതിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു ഒരു പദ്ധതിയായിട്ടാണ് ശൈവ ഭക്തി പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഇതിലെ ശരിതെറ്റുകളല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, പകരം ഇതിൻ്റെ ഒരു സാംസ്കാരിക പരിസരമാണ് ഇവിടെ കൂടുതൽ പ്രസക്തമായ വിഷയം എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ പറഞ്ഞ ഇതൊരു വലിയൊരു ചേഞ്ചാണ്, ഇത് വലിയൊരു പരിണാമമാണ്. കാരണം വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബൗദ്ധ ജൈന പാരമ്പര്യം മാറിയിട്ട് ഒരു ശൈവ പാരമ്പര്യത്തിലേക്ക് തമിഴകം കടക്കുന്നതിൻ്റെ ഒരു ഒരു ചരിത്രപരമായ ഘട്ടമാണ് ഈ പല്ലവ രാജാക്കന്മാരുടെ ഭരണം. ഈ കാലത്താണ് മഹേന്ദ്രവർമ്മനെ പോലെ ഒരു രാജാവ്, പല്ലവ രാജാവ് മത്തവിലാസം എന്ന കൃതി എഴുതുന്നു. അതോടൊപ്പം തന്നെ മത്തവിലാസത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് തന്നെ ഇദ്ദേഹം ഭഗവതജ്ജികം എന്ന് പറയുന്ന വേറൊരു കൃതിയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ മത്തവിലാസവും ഭഗവതജ്ജികവും രണ്ടും ഒരാൾ എഴുതിയതാണ് എന്ന് ആദ്യകാലത്ത് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഇന്നത്തെ ഒരു നിഗമനം, അത് ഭഗവതജ്ജികം എന്ന കൃതി ബോധായനനാണ് എഴുതിയതെന്നാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ശാസനത്തിൻ്റെ കൂടെ തന്നെ ഈ കൃതിയെക്കുറിച്ചും കൂടെ പരാമർശമുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും മത്തവിലാസത്തിനേക്കാൾ പ്രാചീനമായ കാവ്യമാണ് ഭഗവതജ്ജികം എന്നൊരു ഒരു 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 നിഗമനം നമുക്ക് അതിലൂടെ, അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ചെന്നെത്തിച്ചേരാൻ പറ്റും. പക്ഷേ 7-ാം നൂറ്റാണ്ടിൽ ആണ് ഈ പല്ലവ രാജാവിൻ്റെ കാലം. മാത്രമല്ല ഈ മത്തവിലാസവും ഭഗവതജ്ജികവും ഈ രണ്ട് നാടകങ്ങളും, നാടകം എന്ന് വെച്ചാൽ രൂപകം എന്നുള്ള അർത്ഥത്തിൽ പ്രഹസനങ്ങളാണ് രണ്ടും, ആ രണ്ട് പ്രഹസനങ്ങളും പിന്നീട് കൂത്തിൽ അല്ലെങ്കിൽ കൂടിയാട്ടം നമ്മൾ ഇന്നറിയുന്ന ആ കലയിൽ പ്രയോഗിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഈ രണ്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ രണ്ട് കൃതികളും, ഈ ബോധായനൻ്റെ ഭഗവതജ്ജികവും അതോടൊപ്പം തന്നെ മഹേന്ദ്രവർമ്മൻ്റെ ഈ മത്തവിലാസം, ഈ രണ്ട് കൃതികൾ ഇവ അവതരണങ്ങളായിട്ട് കൂടിയാട്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. അങ്ങനെ പലതരത്തിൽ പ്രധാനമാണ് ഈ 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ രാജാക്കന്മാരെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിത്രമൊന്നും ആ ഒരു സമയത്ത് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്കിന്ന് ലഭ്യമല്ല. പലപ്പോഴും ഈ സംഘകാലത്തിന് ശേഷമുള്ള ഒരു ഘട്ടം, അതിനെ ഇരുളടഞ്ഞ ഏടുകൾ എന്നാണ് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കാറുള്ളത്. ഈ ഇരുളടഞ്ഞ ഏടുകൾ എന്ന് പറയുമെങ്കിലും നമുക്കത് രാജാക്കന്മാരുടെ ചരിത്രം ലഭ്യമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട പല ബൗദ്ധികമായ സംഗതികളും അതോടൊപ്പം തന്നെ സാംസ്കാരികമായ സംഗതികളും പ്രസക്തമായിരുന്നൊരു കാലഘട്ടം തന്നെയാണ് ഈ 7 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകൾ എന്ന് നമുക്ക് തിരിച്ചറിയാം.